നമസ്കാരം. കൃഷിയങ്കണത്തിൻ്റെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇരുമൻത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരുമൻത്തൂർ എന്ന് പറയുമ്പോൾ പേരേക്ക് അടുത്ത്, ഇതെല്ലാം വയനാട് തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ബിറ്റർ കോഡിനെ പറ്റി നമ്മൾ ഇതുവരെയായിട്ടും വീഡിയോ ചെയ്തിട്ടില്ല, നമ്മളെ ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പം ബിറ്റർ കോഡ് ചെയ്യുന്ന എല്ലാ കർഷകർക്കും ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ രണ്ട് സീസണായിട്ടാണ് ഇവിടെ ചെയ്യുക. ഇപ്പോൾ ജാനുവരി ടു മാർച്ച്, അതുപോലെ തന്നെ സെപ്റ്റംബർ തുടങ്ങിയിട്ട് ഡിസംബർ വരെയും. സെപ്റ്റംബർ ക്രോപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ഇവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾ ഏരിയ കംപ്ലീറ്റ് പാവലായിരിക്കും. വയനാട്ടിലെ പാവൽ ചെയ്ത ഒരു മേഖല എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ നോർത്ത് പാർട്ട്, വടക്കൻ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ പേര്യ, ഇരുമനത്തൂര്, വാളാട് എന്നീ കോറോം, മക്കിയാട് ആ ഒരു ഭാഗം, അതിൽ പ്രത്യേകിച്ചും പാവക്ക കൃഷി വർഷാവർഷങ്ങളായിട്ട് പാവൽ തന്നെയാണ് ഇവിടെ ചെയ്തു വരുന്നത്. പാവലുണ്ട്, വാഴയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ഒരു പ്രദേശത്ത് പാവൽ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ തന്നെ ഒരു നല്ല കൗതുകവും അതുപോലെ തന്നെ കണ്ണിന് ഇമ്പം പകരുന്ന രീതിയിലായിരിക്കും. ഇപ്പം ഈ ഒരു സമയമൊക്കെ പാവൽ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. കർഷകർക്ക് മിനിമം ഗ്യാരണ്ടി വില ഉറപ്പ് നൽകുന്ന വിളയാണ് പാവൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ വർഷം അതെല്ലാം തിരുത്തി എഴുതിക്കൊണ്ട് തന്നെ 45 രൂപ 40 രൂപ വന്നിട്ടുള്ള പാവലിൻ്റെ വില ഏകദേശം ഒരു 15 രൂപ 14 രൂപ ആ റേഞ്ചിലോട്ട് വന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ 15 രൂപയ്ക്കും 14 രൂപയ്ക്കും കൊടുക്കുന്നതിലല്ല കർഷകർക്ക് സങ്കടം. എടുക്കാൻ ഇടനിലക്കാരില്ലാതെ പാവൽ തോട്ടങ്ങളിൽ പറിച്ചെടുത്ത പാവയ്ക്ക പഴുത്തു പോയിട്ടുള്ള സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. മതിയായിട്ടുള്ള വിപണി ഇല്ലാത്തത് കർഷകർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും കൃഷി ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നീ ഇനങ്ങളെല്ലാം നല്ല വിളവ് തരുന്ന പാവൽ വിത്തിനങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മിക്കയിടങ്ങളിലും ഇപ്പോൾ വിപണനാർത്ഥം കൃഷി ചെയ്തു വരുന്നത് മായ എന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു കായ്ക്ക് തന്നെ ഒരു 180-200 ഗ്രാമോളം തൂക്കമുണ്ടാവും. അതുപോലെ തന്നെ നല്ല നീളവും, ഏകദേശം ഒരു 20 തൊട്ടിട്ട് 25 സെൻറ്റിമീറ്റർ വരെ നീളവും വയ്ക്കുന്ന പാവലിനാണത്. പിന്നെ വിത്ത് മുളപ്പിക്കേണ്ട രീതി, സീഡ് പ്ലസ് എന്ന വിത്ത് പരിചരണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന മിശ്രിതത്തിൽ 24 മണിക്കൂർ കുതിർത്ത് വച്ചതിന് ശേഷം മാത്രം വിത്ത് നടുക. വേഗത്തിൽ മുളച്ച് കിട്ടും. സീഡ് പ്ലസ് ഉപയോഗിക്കേണ്ട വിധം 10 മില്ലി 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതത്തിൽ വിത്തുകൾ 24 മണിക്കൂർ മുക്കിയിടുക. സീഡ് പ്ലസിൽ പരിപാലിച്ച വിത്തിന് നല്ല മുളക്കരുത്തും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും വേഗത്തിൽ വേര് വളരാനുമൊക്കെ സഹായിക്കും. ഇങ്ങനെ കുതിർത്ത വിത്ത് ജൈവമിശ്രിതം ചേർത്ത് ഒരുക്കിയിട്ടുള്ള കൂടകളിൽ നടാം, അല്ലാത്ത പക്ഷം തടങ്ങളിൽ നേരിട്ട് ഇടാം. തടങ്ങൾ തയ്യാറാക്കുമ്പോൾ പാവൽ നടുന്ന സ്ഥലം ഏകദേശം 1 അടിയെങ്കിലും താഴ്ചയിൽ കിളച്ചിടണം. എന്നിട്ട് വേണം തടങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട്. തടത്തിൽ 250 ഗ്രാം കുമ്മായപ്പൊടിയെങ്കിലും വെതിരിയിട്ട് 14 ദിവസത്തേക്ക് വെറുതെ ഇടുന്നത് നല്ലതാണ്. കാരണം മണ്ണിൻ്റെ അമ്ലമൊക്കെ പോയിട്ട് മണ്ണ് ന്യൂട്രലായിട്ടുണ്ടാവും, ഏകദേശം സസ്യങ്ങൾക്ക് വളരാനുള്ള രീതിയിലായിട്ടുണ്ടാവും. 14 ദിവസത്തിന് ശേഷം തടത്തിൽ നമുക്ക് തൈയായിട്ടോ വിത്തായിട്ടോ ഒരുക്കിയ തടത്തിൽ വയ്ക്കാം. നടുന്നതിന് മുമ്പ് അടിവളം നന്നായിട്ട് ചേർത്തിരിക്കണം. ഏകദേശം ഒരു 10 കിലോളം ചാണകപ്പൊടി, 100 ഗ്രാം വീതം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ബയോസൈം
തരിരൂപത്തിലുള്ളത് ഒരു 50 ഗ്രാം. ഇവയൊക്കെ ചേർത്തിട്ട് വേണം തൈയാണെങ്കിലും വിത്താണെങ്കിലും നടാൻ വേണ്ടിയിട്ട്. അടിവളത്തിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യരുത്. കാരണം അടിവളത്തിലുള്ള പിശുക്ക് പിന്നീട് വളരെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരാറുണ്ട്. നട്ട് 20 ദിവസം പ്രായമാകുമ്പോഴത്തേക്കും നാമമാത്രമായിട്ട് രാസവളം നൽകാം. അത് വിപണനാർത്ഥം കൃഷി ചെയ്യുന്നവർക്ക് രാസവളത്തിൻ്റെ പ്രയോഗം അത്യാവശ്യമാണ്. ജൈവകൃഷിയാണെങ്കിൽ സാധാരണ രീതിയിലെ കൃഷിയാണെങ്കിലും ജൈവവളം തീർച്ചയായിട്ടും നൽകണം. ജൈവവളം എന്ന് പറയുമ്പോൾ ഒരു അടിവളമായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓരോ 15 ദിവസത്തിൻ്റെ ഇടവേളകളിലും ചാണകവും പുളിപ്പിച്ചത്, ചാണകവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതും നേർപ്പിച്ചിട്ട് വേണം. ഇത് പുളിപ്പിക്കേണ്ട വിധം 50 ലിറ്ററിൻ്റെ ടാങ്കിലാണെങ്കിൽ, അതുപോലെ തന്നെ 50 ലിറ്ററിൻ്റെ ബാരലിലാണെങ്കിൽ 5 കിലോ പച്ചച്ചാണകം, 2.5 കിലോ കടലപ്പിണ്ണാക്ക്, 2.5 കിലോ വേപ്പിൻപിണ്ണാക്ക്, അതുപോലെ തന്നെ ചീമക്കൊന്നയില, ഇതെല്ലാം ബാരലിലിട്ടതിന് ശേഷം വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മിക്സ് ചെയ്തതിൽ നിന്നും 1 ലിറ്റർ മിശ്രിതത്തിൽ 10 ലിറ്റർ വെള്ളം എന്ന തോതിൽ നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ കരുത്തിനും വേരടിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല പച്ചപ്പ് വരാൻ വേണ്ടിയിട്ടും പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ സഹായകമാകും. ഇതൊരു 15 ദിവസത്തിൻ്റെ ഇടവേളകളിൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നേരിട്ട് നമ്മൾ ഒഴിക്കരുത്, തീർച്ചയായിട്ടും നേർപ്പിച്ചിട്ട് തന്നെ ഒഴിക്കണം. ഈ മിശ്രിതം ഒഴിക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം എന്ന തോതിൽ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. 40-42 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പാവലിനൊക്കെ പൂവിടാറുണ്ട്. അതുപോലെ തന്നെ 45 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യ വിളവെടുക്കാൻ പറ്റും. ആദ്യത്തെ വിളവെടുപ്പ് വളരെ ചെറിയ തോതിലായിരിക്കും. പിന്നെ ഒരു 60-65 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തോതിൽ വിളവ് കിട്ടാറുണ്ട്. 1 ഏക്കറിൽ നിന്നും ഏകദേശം 1000 കിലോയുടെ മുകളിൽ, 1 ടണ്ണിൻ്റെ മുകളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. 3-4 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്ക് വിളവെടുക്കാം. ഇതൊക്കെ തന്നെയാണെങ്കിലും പാവലിന് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്, അതുപോലെ തന്നെ കീടാക്രമണങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത തവണ ചെയ്യാം. ഇപ്പോൾ വീണ്ടും ചെറിയ ചെറിയ കൃഷിക്കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.